പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾക്ക് കാരണമാകും? ഡോക്ടർ ജോസഫ് മർഫിയുടെ വാക്കുകളൊന്ന് നമുക്ക് കേട്ടുനോക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് സ്വന്തം ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. നിങ്ങളുടെ ചിന്താരീതികളെ പരിഷ്കരിക്കുവാനും കാഴ്ചപ്പാടുകളെ പ്രചോദിപ്പിക്കുവാനും അതിലൂടെ വിധി മാറ്റിമറിക്കുന്നതിനുമായാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തെന്നാൽ, ഒരു മനുഷ്യൻ തൻ്റെ ഉപബോധ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തോ അതായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിദ്യകൾ വായിച്ച് മനസ്സിലാക്കുവാനും സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇതിലൂടെ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും, വിഷമതകളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, പരാജയത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി നിങ്ങളെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാതയിൽ കൊണ്ടെത്തിക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉപബോധ മനസ്സിൻ്റെ ഈ മാന്ത്രിക ശക്തിയാൽ നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ആരോഗ്യവും ചുറുചുറുക്കും മടക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ആന്തരിക ശക്തികൾ ഉപയോഗിക്കുവാൻ ശീലിക്കുന്നതോടുകൂടി ഭയത്തിൻ്റെ തടവറകൾ ഭേദിച്ച് ക്രിസ്തു ശിഷ്യൻ പോൾ പറഞ്ഞതുപോലെ ദൈവപുത്രന്മാർ എന്ന നിലയ്ക്കുള്ള മഹത്തായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്നതായിരിക്കും. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങളിലൂടെ ആശ്വാസം ലഭിക്കുന്നതാകും മനസ്സിൻ്റെ ശക്തികൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഏകദേശം 42 വർഷങ്ങൾക്ക് മുൻപ് എന്നെ ബാധിച്ച, വൈദ്യശാസ്ത്രത്തിൽ സർക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഴപ്പം പിടിച്ച ഒരു രോഗാവസ്ഥ ഉപബോധ മനസ്സിൻ്റെ ശക്തികൾ കൊണ്ട് ഞാൻ ഭേദമാക്കുകയുണ്ടായി. ഇതേ ശക്തികൾ തന്നെയാണ് ഇന്നും എൻ്റെ ശാരീരിക പ്രക്രിയകളെ മുഴുവനായും നിയന്ത്രിക്കുന്നത്. ഞാൻ പ്രയോഗിച്ച വിദ്യകൾ എന്തെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവ ഉപയോഗിച്ചാൽ ഓരോ മനുഷ്യൻ്റെയും ഉപബോധത്തിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തികളെ ആവാഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ സർഗാത്മകമായ വിജ്ഞാനത്താൽ എൻ്റെ അവയവങ്ങളെയും എൻ്റെ ശരീരത്തെ തന്നെയും നിയന്ത്രിക്കുവാനും അസുഖങ്ങളിൽ നിന്നും സ്വയം സുഖപ്പെടുത്തുവാനും സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. വൈദ്യൻ മുറിവ് കിട്ടുന്നു, ദൈവം ഉണക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥന ചൊല്ലിയിട്ട് എത്ര നാളുകളായി കാണും? ഒരു അടിയന്തര ഘട്ടത്തിൽ, അതായത് ഒരു അപകടത്തിലോ രോഗം വരുമ്പോഴോ മരണമെടുക്കുമ്പോഴോ, അത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ആയിക്കൊള്ളട്ടെ, ഇത്തരം അവസരങ്ങളിലാണ് നാം പ്രാർത്ഥനകളെ ആശ്രയിക്കുന്നത്. എൻ്റെ പഠനങ്ങളിലൂടെ പ്രാർത്ഥനയെ സംബന്ധിച്ച വിവിധ സമീപനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ നിരവധി മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനാണ് പ്രധാന ബുദ്ധിമുട്ട്. പ്രശ്നങ്ങളിൽപ്പെട്ട് ഉയരുന്നവർക്ക് യുക്തിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും. അതിനായി അവർക്കൊരു എളുപ്പവിദ്യ വേണം, കൃത്യവും വ്യക്തവുമായ ഒരു പദ്ധതി, അവരുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി. അത്തരമൊരു പദ്ധതിയുടെ അടിസ്ഥാനം കൂടിയാണ് ഈ പുസ്തകം. നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിച്ചതിന് എതിരായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ അതെന്തുകൊണ്ട് എന്നതും അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ടെന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ ആയിരക്കണക്കിന് തവണ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന് ശേഷവും എനിക്ക് യാതൊരു ഫലവും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പൊതു പരാതിക്കുള്ള ഉത്തരവും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും കണ്ടെത്താവുന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രചോദിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകുവാനുള്ള കഴിവ് ഈ പുസ്തകത്തെ അത്യന്തം മൂല്യവത്താക്കുന്നതിനാൽ നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ ഇതൊരു ഉത്തമ സഹായിയായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുവോ വിഗ്രഹമോ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നത്. നിങ്ങളുടെ മനസ്സിലെ സങ്കല്പത്തിനും ആഗ്രഹങ്ങൾക്കും അനുരൂപമായി ഉപബോധ മനസ്സ് പ്രതികരിക്കുമ്പോഴാണ് പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഈ നിയമം എല്ലാ മതങ്ങളിലും സജീവമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തെന്നാൽ അത് മനഃശാസ്ത്രപരമായ വസ്തുതയാണ്. ബുദ്ധമത വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹീബ്രു തുടങ്ങിയ എല്ലാ വിഭാഗക്കാർക്കും തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓരോ മതത്തിൻ്റെയും ചടങ്ങുകളോ രീതികളോ സ്തോത്രങ്ങളോ വഴിപാടുകളോ പൂജകളോ കാരണമല്ല, മറിച്ച് വിശ്വാസം കൊണ്ടും ആഗ്രഹങ്ങൾ മാനസികമായി അംഗീകരിക്കപ്പെടുന്നതും കൊണ്ടുകൂടിയാണ്. ജീവിതത്തിൻ്റെ നിയമം എന്നാൽ വിശ്വാസത്തിൻ്റെ നിയമമാണ്. നിങ്ങളുടെ മനസ്സിലെ ശക്തമായ ഒരു ചിന്ത എന്ന് വിശ്വാസത്തെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാം. മനുഷ്യൻ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അതിനോടൊപ്പം മനസ്സും ശരീരവും സാഹചര്യങ്ങളും ഒത്തുചേർന്നു പോകുന്നു. ഈ വിദ്യകളിലൂടെ, ഈ രീതിശാസ്ത്രത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി ഉപബോധത്തിൻ്റെ ആവിഷ്കാരമായി ജീവിതത്തെ മാറ്റിത്തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ് ദേവാലയങ്ങളും മതങ്ങളും രൂപം കൊള്ളുന്നതിനു മുൻപ് തന്നെ ഉപബോധ മനസ്സിൻ്റെ മാസ്മരിക ശക്തികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നതായി കാണാം. ജീവിതത്തെക്കുറിച്ചുള്ള ശാശ്വത സത്യങ്ങളും തത്വങ്ങളും ഏതു മതത്തെക്കാളും പഴക്കം ചെന്നവയാണ്. ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടുവേണം വരുന്ന അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആശയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഭയസഹിതമായ മനസ്സിനെ സ്വതന്ത്രമാക്കി ദാരിദ്ര്യത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ ഈ മാസ്മരിക ശക്തിക്ക് കഴിയും. ഫലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യത്തെക്കുറിച്ച് മാനസികമായും വൈകാരികമായും ഏകാഗ്രതയോടെ ചിന്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്. അതോടെ നിങ്ങളുടെ ഉപബോധത്തിൻ്റെ സർഗാത്മക ശക്തി പ്രതികരിച്ചു തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മുന്നോട്ട് പോകുക. വെളിച്ചം കാണുന്നതുവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിഴലുകൾ ഒഴിയുന്നതുവരെ മുന്നോട്ട് പോകുക.